എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് നമുക്കിപ്പോൾ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയ സിറ്റുവേഷനല്ല നമ്മുടെ, എന്താ പറയുക, എല്ലായിടത്തും ഭയങ്കര പ്രോബ്ലംസൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോസൊന്നും ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കാണ്, ഒരു സമ്മർ സ്പെഷ്യൽ ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ നമ്മുടെ ഹെൽത്തിനും സ്കിന്നിനും നമ്മൾ സമയക്കുറവ് മൂലം മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ടൈം നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള ഫേസ് പാക്കാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്. ഫസ്റ്റ് വൺ മുൾട്ടാണി മിട്ടിയാണ് ഞാൻ എടുക്കുന്നത്. അതൊരു 2 ടീസ്പൂൺ വരെ നമുക്ക് എടുക്കാം. പിന്നെ വേണ്ടത് ടൊമാറ്റോ ജ്യൂസാണ്. അതൊരു വലിയ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. തൈരൊരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൽ മുൾട്ടാണി മിട്ടി ഡ്രൈ സ്കിന്നുള്ളവർ കൂടുതൽ എടുക്കണ്ട, അവർക്ക് മുഖത്തുള്ള ആ ഓയിലി കണ്ടൻറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്ക് അത് ഭയങ്കര ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് നമ്മുടെ ടൊമാറ്റോൻ്റെ ജ്യൂസ് കുറച്ചും കൂടെ ആഡ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്താം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റിന് ശേഷം കഴുകി കളയാം. അധികം ഡ്രൈ ആവാനായിട്ട് നിൽക്കണ്ട, അതിന് മുൻപ് തന്നെ ഇത് കഴുകി കളയാം. ഇത് സമ്മറിന് പറ്റിയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാണ്. ഇത് നമ്മുടെ മുഖത്തെ ടാനും ഈ തൈര് യൂസ് ചെയ്യുന്നത് ടാൻ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടൊമാറ്റോൻ്റെ ജ്യൂസ് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ചെറിയ ചെറിയ പാടുകളൊക്കെ മാറാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ മുൾട്ടാണി മിട്ടി നമ്മുടെ ചർമ്മത്തിലത്തെ എണ്ണമയൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷ് ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് പുതിയ വീഡിയോസിലൂടെ കാണാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.